ഞങ്ങളിനി നേരെ പോകുന്നത് ഡോൾഫിൻ ഷോ കാണാനാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുണ്ട്. മറ്റുള്ള ഷോകളെ പോലെയല്ല, ഡോൾഫിൻ ഷോക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വന്നിട്ടുള്ളത്. നല്ല ക്രൗഡിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. ഫ്രണ്ട് സ്പോട്ടിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു സൈഡിലായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. നേരത്തെ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉള്ളത്. ഇവിടെ എല്ലാ ഷോകളും ഒരു ദിവസം കണ്ടു തീർക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഷോകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യും. കാരണം ഓരോ ഷോ കഴിഞ്ഞ് അടുത്ത ഷോയുടെ സ്ഥലത്തൊക്കെ എത്താനുള്ള ഒരു ടൈം ഫ്രെയിം വിചാരിച്ച പോലെയല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും നമുക്ക് ഒരുപാട് നടക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സമയം എന്തായാലും നമ്മുടെ അടുത്ത് പോകും. ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ്. ഇവിടെ ഉള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വീശിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചില ആളുകളുടെ കയ്യിൽ ബാറ്ററിക്ക് ഉള്ള ഫാനും കൂളറും ഒക്കെ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ഒരുപാട് സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ട് ഇന്ന്. അവരെല്ലാം സ്കൂൾ യൂണിഫോമിലാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുന്നിലിരിക്കുന്ന സ്കൂൾ കുട്ടികൾ ഈ ചൂട് കാരണം അവർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ കയ്യിലുള്ള വിഷറി കൊണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ വീശി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അത് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവർക്ക് വീശി കൊടുത്തു. ഇവിടെ സ്കൂൾ കുട്ടികൾ മൈക്കിൽ വരുന്ന പാട്ടിനോടൊപ്പം തന്നെ ചേർന്നിട്ട് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് തായ്ലൻഡ് ലാംഗ്വേജിലുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അവർ ഭയങ്കര ഫുൾ എനർജിയിലാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗാലറിയിൽ നല്ല സൗണ്ടിൽ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പല പല ലാംഗ്വേജിലുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് ലാംഗ്വേജിലുള്ള പാട്ടുകൾ വരുമ്പോൾ തായ്ലൻഡുകാരായിട്ടുള്ള ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സോങ് വെച്ചു. അപ്പോൾ ഇന്ത്യക്കാർ എഴുന്നേറ്റ് വന്നിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. എല്ലാവരും ശരിക്ക് ഈ ചൂടാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഷോ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ സൂപ്പറായിട്ടുള്ളൊരു ഷോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡോൾഫിൻ ഷോ ഡയറക്റ്റ് ലൈവായിട്ട് കാണുന്നത്. ഞങ്ങൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഷോ മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. നേരിട്ട് ഇനി കാണാൻ വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോ കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡോൾഫിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ ഗാലറിയുടെ ബാക്ക് സൈഡ് എൻട്രൻസിലൂടെയാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ടോപ്പിൽ നിന്നും താഴോട്ട് ഇറങ്ങാൻ അവിടെ സ്റ്റെപ്പുകളുണ്ട്. നല്ല ക്രൗഡാണ്. എല്ലാ സൈഡിൽ നിന്നുള്ള ആളുകൾ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തോട്ടുള്ള വഴിയിലേക്ക്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ട് ഏരിയ എവിടെയാണെന്ന് ഇവിടുത്തെ മാപ്പിൽ നോക്കിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ട് ഏരിയയിലെത്തി. ഇവിടെ ഒരാൾക്ക് ഫുഡിന് ചാർജ് 500 baht ആണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ശരിക്ക്. ബൊഫേ ആണ് ഉള്ളത്. നമ്മൾ ടിക്കറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഏത് ടൈമിലാണ് ഭക്ഷണം കഴിക്കാൻ
പറ്റുമെന്ന് ഉറപ്പില്ലാത്തത് കാരണം നമ്മൾ ടിക്കറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ബഫേക്ക് 500 ബാത്സിനുള്ള ഐറ്റംസൊന്നും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരുപാട് സെക്ഷനായിട്ട് ഫുഡ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ്, അൺലിമിറ്റഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു റെസ്റ്റോറൻ്റ് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ മരങ്ങളും ഒരു കാടിൻ്റെ ഒരു ചെറിയ സ്റ്റൈലൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. റൂഫിലൊക്കെ ഇങ്ങനെ ഇലകളും വള്ളികളും തൂങ്ങിക്കെടുക്കുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് അവർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ബഫേക്കുള്ള ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. അതിനനുസരിച്ച് അവർ കൂടുതൽ ഫിൽ ചെയ്യുന്നുണ്ട്. ആ ഫുഡ് ടേസ്റ്റ് വൈസ് ഒരു വാവ് ടേസ്റ്റൊന്നും നമുക്ക് പറയാനില്ല, ഒരു നോർമൽ ടേസ്റ്റ് തന്നെ ഉള്ളു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന 500 ബാത്തിനുള്ള മുതലില്ല കാര്യം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കടന്നു. ഇനി നമ്മൾ പോകുന്നത് സ്പൈ വാർ എന്ന് പറയുന്ന ഒരു ഷോ കാണാനാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഷോയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോകളൊന്നും കാണാനില്ല. ഇനി ബാക്കിയുള്ളത് ജിറാഫ് ഫീഡിംഗ് ആണ്. ഇതൊരു ലൈവ് ആക്ഷൻ ഷോ ആണ്. അതിൻ്റെ സെറ്റിങ്സൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ഗാലറിയിലൊന്നും ആളുകൾ വളരെ കുറവായിരുന്നു, ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതും ശരിക്കും പറഞ്ഞാൽ വളരെയധികം കാണേണ്ട ഒരു ഷോ തന്നെയാണ്. ഭയങ്കര ജെയിംസ് ബോണ്ട് ഫിലിമുകളുടെയൊക്കെ ആക്ഷൻ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണിത്. ഒരുപാട് ബോംബിങ്ങും ഫയറിങ്ങും അതുപോലെ തന്നെ ജെറ്റ്സ്കി അഡ്വഞ്ചേഴ്സും അങ്ങനത്തെ ഒരുപാട് അഡ്വഞ്ചറലായിട്ടുള്ള ആക്ഷൻ ഷോ ആണിത്. നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം സെൻറ്ററിൽ തന്നെ സീറ്റൊക്കെ ലഭിക്കുകയുണ്ടായി. കുറച്ച് കഴിയുമ്പോഴേക്കും ക്രൗഡൊക്കെ ആയി തുടങ്ങി, ഏകദേശം ഈ ഒരു ഗാലറി ഒക്കെ ഫുള്ളായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷോ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലൻ ത്രില്ലിങ് ഷോ ആയിരുന്നു. നമുക്ക് ശരിക്കും അതിശയം തോന്നി, എങ്ങനെയാണ് ഇവർ ഇത്രയധികം ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നി. അത്രയ്ക്കും സൂപ്പറായിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോയും ഏകദേശം 1 മണിക്കൂർ സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജിറാഫ് ഫീഡിംഗ് ആണ്, അങ്ങോട്ട് പോവുകയാണ്. എക്സിറ്റ് ഗേറ്റിന് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഈ സ്പൈ വാറിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം, പതിവ് പോലെ അതിന് എക്സ്ട്രാ പൈസയാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ആ ഒരു ടണൽ എൻട്രൻസിലൂടെ തന്നെയാണ് എക്സിറ്റും ഉള്ളത്. നമ്മൾ അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് നടക്കുകയാണ്. പക്ഷേ തിരക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര സ്പീഡിൽ നടക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകളുണ്ട്.
പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആമയുടെ ഒരു കൂടാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പല പല മൃഗങ്ങളെ അവരുടെ കൂടുകളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മിക്ക കൂടുകളും ഇവർ നല്ല ടഫൺ ഗ്ലാസുകൾ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഹിപ്പോയുടെ കൂടിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മൂന്നാല് ഹിപ്പോസിനെ കാണാൻ സാധിച്ചു. പക്ഷെ ഞങ്ങൾ എവിടെയും അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം പെട്ടെന്ന് തന്നെ പോകാനുള്ളത് കൊണ്ട് നമ്മളതൊന്നും അധികം കാണാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ജിറാഫിൻ്റെ ടെറസിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ടെറസിലോട്ട് കയറണം. അത് സ്റ്റെപ്പല്ല, വുഡനായിട്ടുള്ള ഒരു സ്ലോപ്പ് ടൈപ്പ് പാത്വേ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ടെറസിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ നമ്മളെങ്ങാട്ട് മുന്നേ വന്നിട്ട് അവിടെ ഫീഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിൽ നിന്നിട്ടാണ് ജിറാഫിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ചെറിയ കൗണ്ടറുണ്ട്. ആ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിക്കേണ്ടത്. 150 baht ഒരു ബക്കറ്റ് ഫുഡിന് അവർ ചാർജ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ഉണ്ടാവുക ക്യാരറ്റും പിന്നെ പഴവുമാണ് ഉണ്ടാവുക. നമ്മുടെ ചെറിയ പൂവൻ പഴമൊക്കെ പോലത്തെ പഴമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്നിട്ട് അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവയെ ഉപദ്രവിക്കാത്ത തരത്തിൽ അവയുടെ തലയിലൊക്കെ ടച്ച് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ അവരുടെ നാവ് ഭയങ്കര നീളമാണ്. അപ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നാവ് കൊണ്ട് സക്ക് ചെയ്ത് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ബക്കറ്റ് ഫുഡ് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഫീഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നോ രണ്ട് പ്രാവശ്യം കൊടുത്തപ്പോഴേക്കും നമുക്കതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇത്ര കാര്യമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു 20 minutes അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. ഒരു ജിറാഫിൻ്റെ ഏകദേശം തലയോളം ഹൈറ്റിലാണ് ഈ ഒരു ടെറസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. താഴെ ഒരുപാട് ജിറാഫുകളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജിറാഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 20 minutes നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തോട്ട് കടക്കുകയാണ്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് വേണം സഫാരി പാർക്കിലോട്ട് പോകാൻ. അത് ഈ ഒരു കോമ്പൗണ്ടിലല്ല. പോകുന്ന വഴിക്ക് പിന്നെയും നമ്മൾ കുറച്ച് മൃഗങ്ങളൊക്കെ കാണുകയുണ്ടായി. നമ്മളിപ്പോൾ കാണുന്നത് സൈബീരിയൻ ടൈഗറിൻ്റെ കൂടാണ്. ഇതിനുള്ളിൽ ഏകദേശം 4-5 സൈബീരിയൻ ടൈഗേഴ്സ് ഉണ്ട്. ഈ ഒരു സഫാരി വേൾഡിൽ സൈബീരിയൻ ടൈഗേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ റോയൽ ബംഗാൾ ടൈഗേഴ്സും ഉണ്ട്. റോയൽ ബംഗാൾ ടൈഗേഴ്സിനെ കംപ്ലീറ്റ് ഓപ്പൺ സൂലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ സൈബീരിയൻ ടൈഗറിന് ഇവിടെ ക്ലോസ്ഡ് സൂലാണ് ഇട്ടിട്ടുള്ളത്. നല്ല സൈസും അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. നമുക്ക് ശരിക്കത് അറിയാൻ പറ്റും പിന്നെ ഇത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ. സൈബീരിയൻ ടൈഗേഴ്സ് കുറച്ചുകൂടും അഗ്രസീവായിട്ടുള്ള ടൈഗേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് നടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ മുഴുവൻ തണുത്ത വെള്ളം സ്പ്രേ ചെയ്തത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടുള്ള ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോയത്. നമ്മൾ വന്ന അതേ സെയിം വഴിയിലൂടെ തന്നെയാണ് നമുക്ക് എക്സിറ്റും ഉള്ളത്. നമ്മളിനി പുറത്ത് കടന്നിട്ട് വേണം നമുക്ക് സഫാരി പാർക്കിലോട്ട് പോകാൻ. സഫാരി പാർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഓപ്പൺ സൂ ആണ്. അവിടെ നമ്മളാണ് ബസ്സിലോ വണ്ടിയിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ കേജ് വെഹിക്കിളിലോ നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു എക്സ്ട്രാ പാസ് എടുക്കണം. അതിന് പേയ്മെൻ്റ് ഉണ്ട്. അത് ഈ വണ്ടിയുടെ ചാർജാണ്. പാർക്കിൻ്റെ ചാർജ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എടുത്ത ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇവരുടെ വണ്ടിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. 100 baht ഒരാൾക്ക് വരുന്നത്. ഈ കാണുന്ന വണ്ടിയാണ് കേജ് ടൈപ്പ് ഉള്ളത്. അപ്പോൾ
നമുക്കതിൽ ഒന്നുകൂടി മൃഗങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം അതിലാണ് കൂടുതലായിട്ടുള്ളത്. രണ്ട് ടൈപ്പ് വണ്ടികളുണ്ട് ഇവിടെ, ബസ് ടൈപ്പും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കേജ് ടൈപ്പ് വണ്ടികളുണ്ട്. നമ്മൾ ബസ് ടൈപ്പ് വണ്ടികളാണ് എടുത്തത്. 4:30 അവിടുന്നുള്ള ഇനി നെക്സ്റ്റ് വണ്ടി ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വിസിറ്റേഴ്സിനുള്ള ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കേജ് ഉള്ള വണ്ടി എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ സ്റ്റിക്കർ, ഒരു പിക്ചർ സ്റ്റിക്കർ രൂപത്തിൽ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൃത്യം 4:30 തന്നെ നമ്മുടെ വണ്ടി പുറപ്പെട്ടു. വണ്ടിയിൽ വേറെയും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. രണ്ട് സൈഡിലൂടെയും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്നതാണ് സഫാരി പാർക്കിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും, സഫാരി പാർക്ക് ഓപ്പൺ സൂ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റും ഉണ്ട്. നമുക്ക് അവിടെ ഒരു ഗേറ്റ് കാണാം. ആ ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആണ്, വണ്ടി ഉള്ളിലോട്ട് കയറുമ്പോൾ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. കാരണം മൃഗങ്ങളൊക്കെ അവിടെ ഓപ്പൺ സൂ ആയതുകൊണ്ട്. കൂടാതെ രണ്ട് സൈഡിലും ഇലക്ട്രിക് ഫെൻസിങ് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് പക്ഷികളെയാണ്. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ വലിയ ഒരു തടാകം പോലെ ഉള്ള ഒരു ഭാഗമുണ്ട്. തടാകമാണോ അതോ കണ്ടൽക്കാടുകൾ പോലെയൊക്കെ ഉള്ള ഒരു ഭാഗം നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ പക്ഷികൾ ഉള്ള ഒരു ഭാഗമാണത്. നമ്മൾക്ക് വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് എല്ലാ കാഴ്ചകളും രണ്ട് വശത്തു കൂടിയും കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് വലിയ വലിയ കൊക്കുകളാണ്. കാലുകൾ വളരെ നീളമുള്ള പല തരത്തിലുള്ള കൊക്കുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പല നിറങ്ങളിലും പലതരത്തിലും പെട്ട കൊക്കുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ വേറെയും ബസ്സുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ടൂറിസ്റ്റുകളാണ്. ദൂരെ കാണുന്നതാണ് ജിറാഫ് ടെറസ്. നമ്മൾ നേരത്തെ പോയ ജിറാഫ് ടെറസാണ് അങ്ങ് ദൂരെ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടാമൃഗങ്ങളുള്ള ഒരു ഭാഗത്തെത്തി. അവിടെ ഏകദേശം ഒരു 10 കണ്ടാമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെയും ഇലക്ട്രിക് ഫെൻസിങ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്തതായിട്ട് ഞങ്ങൾ കണ്ടത് സീബ്രകളെയാണ്. അവിടെ ഒരുപാട് സീബ്രകൾ ഞങ്ങളുടെ വണ്ടിയുടെ വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കാറിലും ഇങ്ങോട്ടൊക്കെ വരാൻ സാധിക്കും. അതിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ നിന്നും ടാക്സിയിൽ വന്നതുകൊണ്ട് നമുക്ക് അവരുടെ തന്നെ ബസ് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തത്. സീബ്രകളൊക്കെ ചെളിയിൽ കുളിച്ച് നിൽക്കുകയാണ്. യഥാർത്ഥ കളറൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മൾ നേരത്തെ പോയ ജിറാഫ് ടെറസിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യം. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ജിറാഫുകളുണ്ട്. കുറച്ചുകൂടി പോയപ്പോൾ നമുക്ക് ഒരുപാട് കാളകളെ കാണാൻ സാധിച്ചു. അവയുടെ കൊമ്പുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ നീളം കൂടി രണ്ട് സൈഡിലോട്ടും നീണ്ട് നിൽക്കുന്ന കൊമ്പുകളാണ്. മാത്രമല്ല അവയുടെ എല്ലാത്തിൻ്റെയും നിറം ഏകദേശം ഒരു ചെമ്മണ്ണിൻ്റെ നിറമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒറിക്സിനെ കാണുകയുണ്ടായി. ഈ ഒരു ഭാഗത്താണ് മാനുകൾ ഉള്ളത്. ഇവിടെ നമുക്ക് കുറേ മാനുകളെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് നമുക്ക് സിംഹങ്ങളുള്ള ഒരു ഏരിയയിലെത്തിയത്. ഒരുപാട് സിംഹങ്ങൾ കിടക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വണ്ടിയിൽ അതിൻ്റെ ഒരു ഗാർഡ് ഇരിക്കുന്നുണ്ട്. ആ ഒരു സെക്യൂരിറ്റി വണ്ടിയുടെ ഗ്ലാസിലൂടെ കയ്യും തലയും പുറത്തിട്ടിട്ട് ഈ ഒരു സിംഹങ്ങളോട് കുശലം പറയുകയാണ്. എന്തൊക്കെയോ അയാൾ സംസാരിക്കുന്നുണ്ട് സിംഹങ്ങളുമായിട്ട്. ഏകദേശം 10 സിംഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ നേരെ എത്തിയത് കടുവകളുടെ ഒരു ഭാഗത്താണ്. അവിടെ ഒരുപാട് കടുവകളെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെയും ഒരു ഗാർഡ് വണ്ടിയിൽ ആ ഒരു ഏരിയ കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് റോയൽ ബംഗാൾ കടുവകൾ. ഇവറ്റകൾ സാമാന്യം മറ്റ് കടുവകളേക്കാൾ ഭയങ്കര സൈസാണ്. നമ്മൾ ചെന്ന സമയത്ത് ഒറ്റകളെല്ലാം അവിടെ വളരെ ശാന്തമായിട്ട് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് അതിലൊരു കടുവ നമ്മുടെ വണ്ടിയിലെ ആരോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. വയലൻ്റായി നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചാടി വന്നു. പിന്നെ വണ്ടിയുടെ ചുറ്റും
കുറച്ച് പരാക്രമങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹിപ്പോപൊട്ടാമസ് ഉള്ള ഒരു വലിയൊരു കുളം കാണുകയുണ്ടായി. ആ കുളത്തിൽ കുറേ ഹിപ്പോപൊട്ടാമസുകളുണ്ടായിരുന്നു. പിന്നീട് കുറേ മാനുകളെ നമ്മൾ കണ്ടു. മാനുകളൊക്കെ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഭാഗത്ത് ഒരുപാട് കരടികൾ ഉണ്ടായിരുന്നു. കരടികൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുളത്തിലും കിടന്ന് കുളിക്കലും അതുപോലെ തന്നെയുള്ള കളികളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചു. അതോടുകൂടി സഫാരി പാർക്കും പൂർത്തിയാക്കി ഞങ്ങൾ പുറത്തു കടന്നു. ഇനി നേരെ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. വേർഡ് ടു ഫ്രീക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വരും എപ്പിസോഡുകളിൽ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.